ഹലോ വാട്സപ്പ് ഗൈസ്, ടുണൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് നാളെ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് വരണീട്ട് വന്ന് പുതിയ ഇവൻസ് ആൻഡ് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഡയറക്റ്റ് വീഡിയോയിലേക്ക് അടക്കാം. ടുണൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് നാളെ രാവിലെ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് ഫ്രീ റിവാർഡിൻ്റെ മിഷൻ വരുന്നതായിരിക്കും. ടീംമേറ്റിനെ റിവൈവ് ചെയ്യാനായിരിക്കും മിഷനിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു മിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ബാക്ക് പാക്കിൻ്റെ സ്കിന്ന് കിട്ടും. അതോടൊപ്പം തന്നെ M4A1 ഈ ഒരു ക്രേറ്റും പിന്നെ 3 ഗോൾഡ് റോയൽ വൗച്ചറും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അടുത്തായിട്ട് രണ്ടാമത്തെ ടുണൈറ്റ് അപ്ഡേറ്റ് നോക്കുവാണെങ്കിൽ നാളെ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് സ്റ്റോറിനകത്തുള്ള ഗ്ലൂവാളിൻ്റെ സ്കിന്ന് പിന്നെ മീൽ വെപ്പൺസ് അതോടൊപ്പം തന്നെ ഗ്രനേഡ്, അപ്പോൾ ഈ ഒരു ഐറ്റംസിനെല്ലാം തന്നെ 50% ഡിസ്കൗണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഡിസ്കൗണ്ട് ഒരു ദിവസം മാത്രമേ കാണൂ. അപ്പോൾ നാളെ വരാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. അപ്പോൾ നാളെ ഈ ഒരു ഡിസ്കൗണ്ട് വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും മറ്റന്നാളെ വരുന്നതായിരിക്കും. അപ്പോൾ ടുണൈറ്റ് അപ്ഡേറ്റ് എന്തായാലും ഇത്രയും തന്നെയാണ്. ഇനി എന്തായാലും നമുക്ക് ഡയറക്റ്റ് പോയിട്ട് ലാസ്റ്റ് ദിവസമായിട്ട് ആ ഒരു ടുണൈറ്റ് അപ്ഡേറ്റ് വീഡിയോയ്ക്ക് വന്നാൽ കമൻസിന് റിപ്ലൈ കൊടുക്കാം. ഫസ്റ്റത്തെ കമൻറ്റ് നോക്കുവാണെങ്കിൽ ബ്ലാക്ക് ടീഷർട്ട് കൺഫേം ഡേറ്റ് ആണ്. ഡിസംബർ മാസം ബ്ലാക്ക് ടീഷർട്ട് റിട്ടേൺ വരുമെന്നാണ് പറയുന്നത്, പക്ഷേ ഇതുവരെ കൺഫേം ആയിട്ടില്ല. അടുത്തായിട്ട് നെക്സ്റ്റ് ബുയാ പാസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ബുയാ പാസിൻ്റെ ഫുൾ റിവ്യൂ അടങ്ങുന്ന വീഡിയോ ഒരാഴ്ച മുന്നേ തന്നെ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ അടുത്ത മാസത്തെ ബുയാ പാസിൻ്റെ അകത്ത് 50% ഡിസ്കൗണ്ട് വരുമെന്ന കാര്യം കൺഫേം ആയിട്ടുണ്ട്. അടുത്തായിട്ട് രണ്ടു പേര് ചോദിച്ചിരിക്കുന്നത് പോക്കർ MP40 അല്ലെങ്കിൽ ടൈറ്റൻസ് കാർ റിട്ടേൺ വരുമോ എന്നാണ്. ഉറപ്പായിട്ട് റിട്ടേൺ വരാനായിട്ട് നല്ല അധികം ചാൻസ് ഉണ്ട്. ചിലപ്പോൾ റിംഗ് ഇവൻറ്റിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഹാൾ ഓഫ് ഇൻക്യുബേറ്റർ എന്ന പേരിൽ ഒരു ലക്രോ ഒരു ഡിസംബർ മാസം വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് വരാനും ചാൻസ് ഉണ്ട്. എന്തായാലും അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അടുത്തായിട്ട് ഒരാൾ വിൻ്റർലാൻഡ് M1887 റിട്ടേൺ വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത മാസം ഉറപ്പായിട്ടും വിൻ്റർലാൻഡ് M1887 ആ ഒരു സ്കിന്ന് റിട്ടേൺ വരുന്നതായിരിക്കും. അടുത്തായിട്ട് ഒരാൾ പറഞ്ഞിരിക്കുന്നത് ടെലിഗ്രാമിൽ ഇടയ്ക്ക് അപ്ഡേറ്റ് ഇടാനാണ്. നമ്മൾ മെയിനായിട്ട് ടെലിഗ്രാമിൽ ടുണൈറ്റ് അപ്ഡേറ്റ് ഇടാറുണ്ട്. ഇനി എന്തായാലും വരണീട്ട് വന്ന ഇവൻസിനെ പറ്റി കൂടെ ടെലിഗ്രാമിൽ ഇടുന്നതായിരിക്കും. അടുത്തായിട്ട് ഒരാൾ ഡോഗി M10 റിട്ടേൺ വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഇതുവരെ ഒരു ലീക്സും കിട്ടിയിട്ടില്ല. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഗിൽഡ് എപ്പോഴാണ് ലെവലപ്പ് ആവുന്നതെന്നാണ്. ഗിൽഡിൻ്റെ ആ ഒരു ലെവലപ്പ് ആവേണ്ട പോയിന്റ് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ തിങ്കളാഴ്ച രാവിലെ 4 ഗിൽഡ് ലെവലപ്പ് ആവുന്നതായിരിക്കും. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ടോപ്പ് പോയിന്റ് ഏതാണെന്നാണ്. നെക്സ്റ്റ് നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് പുതിയ ഹൈപ്പർ ബുക്കിൻ്റെ ടോപ്പ് പോയിന്റ് വരുമെന്നാണ് പറയുന്നത്. അടുത്തായിട്ട് രണ്ടുപേര് നെക്സ്റ്റ് കൊളാബറേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് ലംബോർഗിനിയുടെ ഒരു കൊളാബറേഷൻ വരുന്നുണ്ട്. അതിൻ്റെ ഡേറ്റ് കൺഫേം ആയിട്ടില്ല, പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്ന ലീക്ക് വെച്ചിട്ട് ഒരാഴ്ചയ്ക്കകം തന്നെ ലംബോർഗിനിയുടെ ആ ഒരു കൊളാബറേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് വൈകിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാനലിൽ ചെക്കൗട്ട് ചെയ്യുക. ലംബോർഗിനിയുടെ തീം ബേസ് ചെയ്തിട്ട് നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് ഇറങ്ങിയിട്ട് വന്ന് പുതിയ ഇമോട്ടും പിന്നെ കാറിൻ്റെ സ്കിൻ എല്ലാം തന്നെ ആ ഒരു വീഡിയോക്കകത്ത് നമ്മൾ കാണിക്കുന്നുണ്ട്. അടുത്തായിട്ട് ഒരാൾ ഗിഫ്റ്റ് സ്റ്റോറിനകത്ത് 50% ഓഫ് എന്ന് വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഇതുവരെ ഒരു കൺഫേം ആയിട്ടുള്ള അപ്ഡേറ്റും കിട്ടിയിട്ടില്ല. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് റിംഗ് ഇവൻ്റ് ഏതാണെന്നാണ്. നെക്സ്റ്റ് റിംഗ് ഇവൻ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല, പക്ഷേ നെക്സ്റ്റ് റിംഗ് ഇവൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് ലംബോർഗിനിയുടെ തീം ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു കാറിൻ്റെ സ്കിൻ അടങ്ങുന്ന റിംഗ് ഇവൻ്റ് ആണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയും തന്നെയാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോയുടെ ചേർത്തുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.